പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ ഒരു വള്ളുവനാടൻ ഗ്രാമമാണ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത്. 13 വാർഡുകളിലായി 20,168 ആളുകൾ താമസിക്കുന്ന 3,318 ഹെക്ടർ വിസ്തൃതിയും 5,172 വീടുകളും ഉള്ള പഞ്ചായത്താണ്. വെള്ളിനേഴി കേരളത്തിൻ്റെ കലാഗ്രാമമായി അറിയപ്പെടുന്നു. കഥകളിയുടെയും നിരവധി നാടൻ അനുഷ്ഠാന ക്ഷേത്രകലകളുടെയും സങ്കേതമാണ് ഈ പ്രദേശം. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് 2016 മുതൽ ഒരു തുടർ പ്രവർത്തനമായി നടത്തി വരുന്നതാണ് മാലിന്യമുക്ത പദ്ധതി. 5,172 വീടുകളിൽ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണ സഞ്ചികൾ, 52 ബയോബിന്നുകൾ, 120 സ്ഥാപനങ്ങളിൽ ബയോഗ്യാസ് യൂണിറ്റുകൾ, 4 തുമ്പൂർ മുഴി കമ്പോസ്റ്റ്, പൊതുയിടങ്ങളിൽ 13 മിനി എംസിഎഫുകൾ, 15 ബോട്ടിൽ കളക്ഷൻ യൂണിറ്റുകളും സ്ഥാപിച്ചു പരിപാലിച്ചു വരുന്നു. വിവിധ സംസ്കരണ യൂണിറ്റിലൂടെ ശരാശരി 25 കിലോഗ്രാം പ്ലാസ്റ്റിക്കും 1.5 ടൺ ജൈവമാലിന്യങ്ങളും സംസ്കരിക്കപ്പെടുന്നു. കമ്പോസ്റ്റുകൾ ജൈവകൃഷിക്ക് ഉപയോഗപ്പെടുന്നു. പുതിയ കാല മാലിന്യങ്ങളെ മാലിന്യ വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള നവീന പദ്ധതികൾക്കാണ് ഇനി ഗ്രാമപഞ്ചായത്ത് മുൻഗണന നൽകുന്നത്. 2016 അതിജീവനം പ്ലാസ്റ്റിക് മാലിന്യ മുക്ത പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും അതിജീവന സേന എന്ന പേരിൽ വളണ്ടിയർ പ്രവർത്തനവും ആരംഭിച്ചു. അക്കാലത്ത് ജില്ലയിൽ തന്നെ ആദ്യമായാണ് ജനപങ്കാളിത്തോടെയുള്ള ഒരു ശുചിത്വ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഹരിത കേരള മിഷന്റെ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടി ശുചിത്വ പദ്ധതി കൂടുതൽ ചിട്ടയോടെ പ്രവർത്തനം ആരംഭിച്ചു. 13 ഹരിത സേനാംഗങ്ങൾ ഓരോ വാർഡിലും പ്രത്യേക ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരുന്നു. വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം അവരവരുടെ ഉത്തരവാദിത്വത്തിൽ വാഹനങ്ങളിൽ കയറ്റി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിൽ എത്തിക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നതിന് തയ്യാറാക്കി വരും. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹരിത സഹായ സ്ഥാപനമായ IRTC നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ സംയോജിപ്പിച്ചു. 13 വാർഡുകളിലും ശുചിത്വ സ്പെഷ്യൽ ഗ്രാമസഭകൾ ചേർന്ന് സന്ദേശം ജനങ്ങളിലെത്തിച്ചു. ബഹുജന പങ്കാളിത്തോടുകൂടി പൊതുയിടങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവ ശുചീകരിച്ചു. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തെരുവുനാടകങ്ങൾ, കലാജാഥകൾ, ശുചിത്വ ഘോഷയാത്ര, മനുഷ്യചങ്ങല, ശുചിത്വ ദീപമാല എന്നിവ സംഘടിപ്പിച്ചു. മികച്ച ശുചിത്വ ഭവനം, ശുചിത്വ ക്ലസ്റ്റർ, ശുചിത്വ വാർഡ് എന്നിവയ്ക്ക് പുരസ്കാരങ്ങൾ നൽകി. വീടുകളിൽ നിന്നും 40 രൂപയും കടകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും 50 രൂപയും യൂസർ ഫീയായി ലഭിച്ചു വരുന്നു. ഹരിതസേനാ വളണ്ടിയർമാർക്ക് മാസത്തിൽ ശരാശരി 5,000 രൂപ വരുമാനം ലഭിക്കുന്നുണ്ട്. ഗൃഹസന്ദർശന രജിസ്റ്റർ, രശീത് എന്നിവ കൈകാര്യം ചെയ്തു വരുന്നു. ഹരിത പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഹരിതസേനയുടെ നേതൃത്വത്തിൽ സ്റ്റീൽ പ്ലേറ്റ്, സ്റ്റീൽ ഗ്ലാസ് എന്നിവ വാടകയ്ക്ക് നൽകി വരുന്നു. ഹരിതസേനയ്ക്ക് ഓണക്കോടി, ഫെസ്റ്റിവൽ അലവൻസ് എന്നിവ നൽകി വരുന്നു. ആശ്രയ കുടുംബ സംഗമവും പ്ലാസ്റ്റിക് മുക്ത ഗ്രീൻ പ്രോട്ടോകോളും പാലിച്ചുകൊണ്ടാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്തുള്ള മൈതാനിയിൽ തയ്യാറാക്കിയ പന്തലിലായിരുന്നു വിവാഹം. കുടുംബശ്രീ യൂണിറ്റുകൾ തുണിസഞ്ചികൾ നിർമ്മിച്ച് നൽകി വരുന്നു. കവലകൾ സന്നദ്ധ പ്രവർത്തകരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ ശുചീകരിക്കുന്നു. കമ്മ്യൂണിറ്റി സാനിറ്ററി കോംപ്ലക്സ് സ്ഥാപിച്ചു. എല്ലാ മാസവും പഞ്ചായത്ത് തല ശുചിത്വ സമിതി യോഗം ചേർന്ന് മോണിറ്ററിംഗ് നടത്തി വരുന്നുണ്ട്. മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂടിക്കിടന്നിടം ശുചീകരിച്ച് അതിജീവന സദസ്സ് സംഘടിപ്പിക്കുകയും പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. കുറ്റാനശ്ശേരിയിൽ മിയാവാക്കി മാതൃകാവനം ആരംഭിച്ചു. പുഴയോരങ്ങൾ മാലിന്യമുക്തമാക്കി വ്യത്യസ്ത ഇനം മുളകൾ വെച്ച് പിടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ചടങ്ങുകളും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ എല്ലാ സ്ഥാപനങ്ങളും ഗ്രീൻ പ്രോട്ടോകോൾ ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പൊതു ഇടങ്ങളും ജലാശയങ്ങളും മലിനമാക്കുന്ന അവർക്കെതിരെ കർശനമായ നിയമ നടപടികളുമായാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. കൃത്യമായ പ്രവർത്തന അവലോകനവും മാലിന്യ സംസ്കരണ യൂണിറ്റുകളുടെ പരിപാലനവും ശ്രദ്ധിക്കുന്നുണ്ട്. പൊതുനിരത്തുകളിലേക്കും ഓടകളിലേക്കും തോടുകളിലേക്കും മലിനജലം ഒഴുകുന്നില്ല എന്ന് ഉറപ്പാക്കി മാത്രമാണ് കെട്ടിട നിർമ്മാണ അനുമതികൾ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നൽകുന്നത്.
ഹരിത സേനാംഗങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളും കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ പരിശോധനകളും ഗ്രാമപഞ്ചായത്ത് ഉറപ്പാക്കുന്നുണ്ട്. പരിമിതികൾ ഏറെയുണ്ടെങ്കിലും ശുചിത്വ പ്രസ്ഥാനം ഒരു ജനകീയ സംവിധാനമായി കരുത്താർജിച്ച് മുന്നേറുകയാണ്. നാളേക്ക് വേണ്ടി ഇന്നു നാം ചെയ്തു വെക്കേണ്ട കരുതലാണ് മാലിന്യ ശുചിത്വ പ്രവർത്തനങ്ങൾ എന്ന ബോധത്തിലേക്ക് നാടിനെ പതുക്കെ പതുക്കെ കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നു.